ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാനുഫാക്ചർ. നമ്മളിന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പോവാം. ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ആവശ്യമെന്ന് തോന്നുന്ന ഒരു ഡിവൈസാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പൾസ് ഓക്സിമീറ്ററാണ്. ഇതിനെ ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്റർ എന്നും പറയും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽ, ഓക്സിജൻ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് തരും. അതുപോലെ തന്നെ നമ്മുടെ പൾസ് റേറ്റും ഇത് കണ്ടുപിടിച്ച് തരും. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇപ്പോൾ കോവിഡ് പേഷ്യൻസിന്, നമ്മുടെ നാട്ടിൽ കോവിഡ് പേഷ്യൻസിന് ലക്ഷണങ്ങൾ കുറവാണെങ്കിൽ വീട്ടിൽ തന്നെ ഐസൊലേഷനിൽ കഴിയാനാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കുറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ വേണം. ഇതാണ് നിർദ്ദേശം. നമ്മുടെ ബ്ലഡിൽ എങ്ങനെ ഓക്സിജൻ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യും? നമുക്ക് എപ്പോഴാണ് ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞു എന്ന് മനസ്സിലാവുന്നത്? അതിന് നമുക്ക് ഇതുപോലുള്ള ഒരു ഡിവൈസ് നമ്മുടെ വീട്ടിൽ ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കോവിഡ് കാലത്ത് നമുക്ക് ചെറിയൊരു ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു, അപ്പോൾ നമുക്കൊരു കോവിഡ് ആണോ എന്ന് സംശയം. സംശയം ഉണ്ടെങ്കിൽ എന്തായാലും പോയി ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അതല്ല, നമുക്ക് ഇങ്ങനെ ഒരു ഡിവൈസ് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഓക്സിജൻ ലെവൽ, ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽ കുറയുന്നതായിട്ട് കാണുകയാണെങ്കിൽ അത് കോവിഡിൻ്റെ ഒരു ലക്ഷണമാണ്. അത് ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് അത്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ ഹൃദയ സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആസ്മയോ ന്യൂമോണിയോ പോലുള്ള അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു ഡിവൈസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യാം. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പൾസ് ഓക്സിമീറ്റർ ഡിവൈസ്. നമുക്ക് ആദ്യം ഈ ഡിവൈസിനെ ഒന്ന് പരിചയപ്പെടാം. ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിവൈസാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതിന് പുറകിൽ ബാറ്ററി ഇൻസെർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. നമ്മൾ സാധാരണ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന രണ്ട് ട്രിപ്പിൾ എ ബാറ്ററീസാണ് നമ്മളിതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, പൾസ് ഓക്സിമീറ്റർ എന്നൊക്കെ എഴുതി കാണിച്ചിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഒരു പുഷ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ് പോലെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെ പ്രഷറും ഷുഗറും നോക്കാനൊക്കെ കുട്ടി കുട്ടി ഡിവൈസുകളില്ലേ, അതേപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡിവൈസാണ് പൾസ് ഓക്സിമീറ്റർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓപ്പറേഷൻ വളരെ സിമ്പിളാണ്. ഈ പുഷ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇതൊരു ക്ലിപ്പ് പോലെ ഓപ്പൺ ആവും. നമുക്കതിൻ്റെ അകത്തേക്ക് ഫിംഗർ ഇൻസെർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള, അതായത് നെയിൽ പോളിഷോ മറ്റോ അഴുക്കളോ ഒന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫിംഗർ ടിപ്പ് ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ വരും, ഡിസ്പ്ലേ ഓൺ ആവും. ഇവിടെ നമുക്ക് റീഡിങ്സ് ഒക്കെ എടുക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ബാറ്ററിയുടെ ഒരു സിമ്പിളുണ്ട്. പിന്നെ ഇവിടെ ഒരു റീഡിംഗ് കാണിക്കാം. ഇപ്പോൾ ഇവിടെ എസ് പി ഒ ടു 99 ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ പൾസ് റേറ്റ് 90 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 99 എന്ന് കാണിച്ചിരിക്കുന്നതാണ് SpO2, അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽ, അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിൻ്റെ നോർമൽ വാല്യൂസ് പറയുമ്പോൾ, സാധാരണ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള ഒരു ആൾക്ക് എങ്ങനെയായാലും ഇത് 95-100 ഇടയിൽ വാല്യൂ കാണിക്കും. 95-100 ആയിരിക്കും ഒരു ആവറേജ് വാല്യൂ. ഞാനൊരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളൊന്നുമല്ല, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഡിസ്പ്ലേ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഈ പവർ ബട്ടൺ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഡിസ്പ്ലേ റൊട്ടേറ്റ് ചെയ്ത് വരും. അതേപോലെ ഈ SpO2 എന്ന് പറയുന്നത് അതിൻ്റെ നോർമൽ റേറ്റ് 95-100 ആണ്. ഒരു ആവറേജ് ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ തന്നെ അത് 95-100 ആയിരിക്കും. 94 ബിലോ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറയുന്നത്. ഇനി ഒരു കൊറോണ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ 94 ബിലോ ഒക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം. ഇനി സാധാരണ 92 ബിലോ, അതായത് 92% താഴെയാണ് ഈ റീഡിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓക്സിജൻ സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ എന്തായാലും നമുക്ക് വേണം. അതേപോലെ പൾസ് റേറ്റ് ഒരു 60-100 ഒക്കെ ഒരു നോർമൽ റേറ്റാണ്. SpO2 പൾസ് റേറ്റിൻ്റെയും നോർമൽ വാല്യൂസ് വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോർമൽ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരു മെഷർമെൻ്റ് എടുത്ത് 99% ഒക്കെ നമുക്ക് കാണിച്ചത്. നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് ശ്വാസം ഒന്ന് പിടിച്ചു നോക്കാം.
ഇപ്പോൾ തന്നെ ബ്ലഡിൻ്റെ കോൺസെൻട്രേഷൻ 96 വരെ കുറഞ്ഞിരുന്നു. ഇപ്പോൾ ശ്വാസം എടുത്ത് തുടങ്ങിയപ്പോൾ വീണ്ടും അത് പയ്യെ പയ്യെ കൂടി കൂടി വരുന്നുണ്ട്. വളരെ സെൻസിറ്റീവാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഒന്നോ രണ്ടോ തവണ നോക്കുമ്പോൾ 94 ബിലോ അല്ലെങ്കിൽ 92 ബിലോ ഒക്കെ വന്നാൽ ആരും പേടിക്കണ്ട. കാരണം അത് ചിലപ്പോൾ അതൊരു ഫോൾസ് റീഡിംഗ് തരുന്നതായിരിക്കും. അപ്പോൾ കോവിഡ് പേഷ്യൻസ് ആണെങ്കിൽ ഇത് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ റീഡിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ അലാം സെറ്റ് ചെയ്യാനുള്ള ഫീച്ചറുണ്ട്. അതൊക്കെ ഓരോ ഡിവൈസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ഡിവൈസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഒന്ന് രണ്ട് ഡിവൈസുകൾ, അതായത് നല്ല റേറ്റിംഗ് ഉള്ള ഡിവൈസുകൾ ഞാൻ കൊടുത്തേക്കാം. ചീപ്പായിട്ട് നമുക്കൊരു 500 രൂപ മുതൽ ഇത് അവൈലബിൾ ആണ്. ചീപ്പായിട്ടുള്ള ഡിവൈസുകളുടെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. ഇത് ഓഫ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് നേരം, അതായത് ഒരു 8 സെക്കൻഡോളം ഇത് യൂസ് ചെയ്യാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി പവർ ഓഫ് ആവും. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതുപോലുള്ളൊരു ഡിവൈസ് കയ്യിലുള്ളത് നല്ലതാണ്. ഇനിയിപ്പോൾ കോവിഡ് അല്ലാത്ത സമയത്താണെങ്കിലും നമ്മളെ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡിവൈസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യുക. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.